Hi everyone, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ 6th ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങളൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു കോലാർ ഹൈവേ ആണ്. ഇൻ ബിറ്റ്വീൻ ഹൊസ്കോട്ടെ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് ഈ റിസോർട്ടുള്ളത്. അപ്പം പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ 2 ഇയേഴ്സാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പുറത്തോട്ടൊന്നും പോയിട്ടില്ല. വീട്, പിന്നെ വീട്ടിലത്തെ കുറച്ച് ഫങ്ഷൻസ്, അതൊക്കെ മാത്രമേ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം എന്താ, 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ്. മിക്കവും ഞങ്ങളും എല്ലാവരും എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ, മറ്റേ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു, പക്ഷേ അവരുടെ എന്തോ ഇഷ്യൂ കാരണം അവരതിപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പം വെൽക്കം ടു ഗോൾഡൻ അമൂൺ റിസോർട്ട് ആൻഡ് സ്പാ. അപ്പം ഞങ്ങളിന്ന് വരുന്നതിനേക്കാളും മുന്നേ ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ഇന്ന് ഭയങ്കരമായിട്ട് മഴ, ഇന്നലെ വൈകുന്നേരം കുറച്ച് മഴ വന്നു എന്നാണ് അവർ പറയുന്നത്. ബാംഗ്ലൂരൊക്കെ ഇന്നലെ നല്ല മഴയായിരുന്നു, സെയിം ഇവിടെയും ഫുള്ള് വെള്ളമാണ്. പക്ഷെ അകത്ത് കുഴപ്പമില്ല. അപ്പൊ നമ്മളിതാ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പം റിസപ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലഗേജൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. അവിടുന്ന് പിന്നെ റൂമിലോട്ട് പോകണം. അപ്പൊ മഴ വന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ നല്ല തണുപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു കാണാൻ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. അപ്പം ഇതൊക്കെ നമുക്ക് പിന്നെ വീണ്ടും വന്നിട്ടൊന്ന് കാണാം. ഇതൊക്കെ ഈജിപ്ഷ്യൻ തീമിലാണ് ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ റിസപ്ഷൻ നൗ. ലെറ്റ്സ് ഗോ മിക്കു, കം. നമ്മളിപ്പോൾ റിസപ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. നമുക്ക് നോക്കാം, അകത്ത് കയറി നോക്കാം. ആൻഡ് യാ, സീ ദ ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ നമ്മൾ ആ അപ്പം നമ്മളിപ്പം റിസപ്ഷന് ടുവേർഡ്സ് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് റിസപ്ഷൻ ഏരിയ കാണിക്കാൻ പറ്റില്ല. നമ്മൾ നാളെ ചെക്കൗട്ട് ചെയ്യാൻ നേരത്തെ ഞാനതൊന്ന് കാണിച്ചുതരാം. സോ അപ്പോൾ ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ അമൂൺ റിസോർട്ടിൻ്റെ. ഞങ്ങളിപ്പം റൂമിലോട്ടൊക്കെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൽ. ഇപ്പം മഴയായതുകൊണ്ട് നല്ല വെള്ളമാണ് ഇവിടെ, പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഓ സൂപ്പർ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. മിക്കും അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അവൾ ഫുൾ എക്സൈറ്റഡ് ആണ്. ഓക്കെ, നമ്മളപ്പം ഇപ്പം ഗോൾഡൻ അമൂൺ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം പുറത്തുള്ള വ്യൂസൊക്കെ കാണാം. അപ്പം ഇതിങ്ങനെ ഓരോരോ കോട്ടേജ് ആയിട്ടാണ് ഉള്ളത്. അപ്പം സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ കോട്ടേജ് കോട്ടേജ് ആയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കോട്ടേജ് ഇതാണ്. അപ്പം ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. അപ്പോൾ നമ്മളിപ്പം സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചു, മോളൊക്കെ കളിച്ചു കഴിഞ്ഞ് ഇപ്പോൾ വന്നു റൂമിൽ വന്നു.
കുളിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഇരുണ്ടിട്ടുണ്ട്, ഇപ്പം നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നോക്കാം നമുക്ക്. ഇപ്പം രാത്രി ഇപ്പം സമയം എത്ര വയസ്സു? ഇറ്റ്സ് ഓൾമോസ്റ്റ് 6:15 ആയി. സീ യു ക്യാൻ സീ ഔട്ട്സൈഡ് ഡാർക്ക്, ബട്ട് യാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കാം. Yeah, it's almost done. ഇപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനകത്ത് റൂമിൻ്റെ അകത്ത് കയറുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ ലൈറ്റ് ഉണ്ട്, ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. പക്ഷേ ക്യാമറേൻ്റെ അകത്ത് അത്ര കാണുന്നില്ല. അപ്പം ഇത് ഗോൾഡൻ അമൂൺ റിസോർട്ട്. ഇത് ഹൊസ്കോട്ടയിലോ ഹൊസ്കോട്ടേൻ്റെ അടുത്താ? ഹൊസ്കോട്ടയിലാണ് ഇതുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഉള്ള ഒരു ഇതാണ് ഭയങ്കര, എന്താ ഒരു മൊത്തം ഇങ്ങനെ ട്രീനെ പോലെ ഉണ്ട്. ശരിക്കല്ലോ ട്രീ ആയത്, ഇത് ആർട്ടിഫിഷ്യൽ ട്രീ ആണ്. ആൻഡ് മേളിൽ നോക്കിയാൽ ഇതുപോലത്തെ താഴെ നോക്കണം മിക്കോ. അപ്പോൾ മേളിൽ നോക്കിയാൽ നമുക്ക് ഇതുപോലത്തെയൊക്കെ കാണാം. എനിക്ക് പൊതുവേ സ്നേക്കിന് പേടിയാണ്. പൊതുവേ എനിക്ക് ഈ പാമ്പുകളൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നാൽ ജസ്റ്റ് ഇവിടെ ഒരു എല്ലാവരും കൂടി ഇരുന്ന് ചിച്ചാ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് പോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ നാളെ ഒന്നും കൂടി കാണിക്കാൻ, കാരണം രാത്രി ആയതുകൊണ്ട് ഇതിലെ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ട്രീസ് ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് ഫുൾ കവേർഡാണ്. എന്നിട്ട് ഇതുപോലെ ഇതെന്ത് തീമാന്ന് എനിക്കറിയില്ല. നമ്മൾ നാളെ ഒന്ന് ഈജിപ്ഷ്യൻ സംഭവമാണ് ഇത് സംഭവം. പക്ഷെ എന്താണ് ശരിക്കും എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നാളെ ഒന്നും കൂടി ഇവിടെയൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം, കാരണം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നില്ല രാത്രി ആയതുകൊണ്ട്. നമുക്ക് നാളെ വന്നിട്ട് ഇവിടെയൊക്കെ നോക്കാം. ഇതൊക്കെ നല്ല ഭംഗിയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഈ ഗ്രീൻ ഗ്രാസൊക്കെ ആയിട്ട് ഡേ ടൈമിലൊക്കെ നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കാം, നടന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബ്രിഡ്ജ്, അതുപോലെ ഇവിടെ കേവ് പോലത്തെ ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല രാത്രി ആയതുകൊണ്ട്. സോ അപ്പോൾ ഇത് അങ്ങനെ കാര്യമായിട്ട് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ഒന്നും കൂടി വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വരുമല്ലോ, അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് പോവാം. സോ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പം ഫുഡ് അടിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ ബുഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും എടുത്ത് കഴിക്കാം. സിസ്റ്റമാണ് ഇത്. നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്, വലിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ഈ സംഭവങ്ങളൊക്കെ രാവിലെ കാണിച്ചു തരാം. ഓക്കെ, സേ ബൈ. ഓക്കെ.